categorized into three types. That is, please mute yourself. Please mute. Okay. They can be categorized into three types. That is, smooth wheel roller, sheep foot roller, pneumatic tired roller. First, we'll discuss about the smooth wheel roller. സാധാരണ ടാറിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് ദ റോളേഴ്സ് ആർ നോൺ ആസ് ദ സ്മൂത്ത് വീൽഡ് റോളർ. ദ ആർ പ്ലെയിൻ സ്റ്റീൽ റോളേഴ്സ്. ദ ക്യാൻ ബി ഐദർ യൂസ്ഡ് ഫോർ ദ കോമ്പാക്ടിംഗ് പർപ്പസ് ഓൾസോ. വട്ട് ഇസ് കോമ്പാക്ഷൻ? കോമ്പാക്ഷൻ ഇസ് ദ പർപ്പസ് ഓഫ് റിമൂവിംഗ് ദ എയർ ഫ്രം ദ സോയിൽ ഓർ എയർ ഫ്രം ദ കോൺക്രീറ്റ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് നോൺ ആസ് ദി കോമ്പാക്ഷൻ. ഫോർ ദ കോമ്പാക്ഷൻ പർപ്പസ് ഇഫ് യു ആർ യൂസിംഗ് എ സ്മൂത്ത് വീൽ and it is a rolling purpose also, it is known as the smooth wheeled roller. So it is having a weight of 5 to 25 tons. Okay. no deep compaction can be done by using this smooth wheeled roller. We cannot compact a very deep compaction. Then it has a rear wheel as well as front one are wider. See, it has two wheels. That is, this is the rear wheel and the which is having larger in diameter. Okay, the front one are wider. Okay, this is the rear wheel which is having the large diameter, which is having the diameter which is very large. Then, and the front ones are wider, they are telling like which is having, which is wider also, like, okay. So actually this is the front one, this is the rear one. Okay, which it can be, it we can rotate the thing also, the entire the casing, the driving case, we can rotate. Okay, the front and back changes actually. So one will be in larger diameter and the other one will be in wider. Okay, one will be in larger diameter and the other one will be in wider. Okay, so ഒരു ടയർ ഉണ്ടാവും, then one roller ഉണ്ടാവും. അതാണ് സ്മൂത്ത് വീൽഡ് റോളർ. ഒരു ടയർ സെറ്റപ്പ് ഉള്ള ഒന്ന് ഫ്രണ്ടില് അല്ലെങ്കിൽ ബാക്കിൽ, ഇത് ഈ കേസിംഗ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ വീൽഡ് റോളർ എന്ന് പറഞ്ഞത്. കോമ്പാക്ടിംഗ് ഇസ് ബൈ സ്റ്റാറ്റിക് വെയിറ്റ് ഓഫ് റോളർ. ബൈ സ്റ്റാറ്റിക് വെയിറ്റ് ഓഫ് റോളർ ദ കോമ്പാക്ഷൻ ഇസ് ഡൺ. ദെൻ ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ സാൻഡ്, ഗ്രാവൽ, ക്രഷ്ഡ് സ്റ്റോൺ എക്സെട്ര. ക്യാൻ ബി യൂസ് ഫോർ കോമ്പാക്ടിംഗ് ബിറ്റുമിനസ് വർക്ക്. നോർമലി ടാറിംഗ് വർക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് റോളർ ആണ് ഈ ടൈപ്പ് ഓഫ് റോളർ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ടാറിംഗ് ടൈപ്പിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ടാറിംഗ്, എനിക്ക് തോന്നുന്നു ഈ ടയറിന് പകരമായിട്ട് ഇതുപോലുള്ള റോളർ ഉള്ള, ദിസ് ഇസ് എ റോളർ, ഓക്കെ, റോളർ വീൽസ്. ഇതേപോലെ റോളർ വീൽ ഉള്ള സാധനവും അവൈലബിൾ ആണ്. രണ്ട് സൈഡും റോളർ റോളിംഗ് സെറ്റപ്പ് ഉള്ള സാധനവും അവൈലബിൾ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിയർ വീൽസ് ആർ ലാർജർ ഡയമീറ്റർ ആൻഡ് ദ ഫ്രണ്ട് വൺസ് ആർ ഇൻ വൈഡർ ഡയമീറ്റർ. ഓക്കെ, ആർ വൈഡർ. ഒന്ന് വൈഡർ ആണ്, മറ്റേത് ഡയമീറ്റർ വലുതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട് സ്മൂത്ത് വീൽഡ് റോളർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഷീപ്പ് ഫുട്ട് റോളർ. ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഷീപ്പ് ഫുട്ട്. നമ്മൾ ബെന്യാമിന്റെ ആട് ചിത്രത്തിൽ ആടിന്റെ മരുഭൂമിയിലെ അടയാളത്തിനെ പറ്റി നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ഡിപ്രഷൻ ഉണ്ടാവും. ഒരു ഡിപ്രഷൻ, ഒരു ഡിപ്രഷൻ ഉണ്ടാവും, ദെൻ വൺ പ്രൊജക്ഷൻ വിൽ ബി ദർ. ദിസ് സോർട്ട് ഓഫ് വീലേഴ്സ് ഇസ് നോൺ ആസ് എ ഷീപ്പ് ഫുട്ട് റോളർ. ചിത്രം കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. യൂസ്ഡ് ഫോർ കോമ്പാക്ടിംഗ് എർത്ത് വർക്ക് ഇൻ എംബാങ്ക്മെന്റ് ആൻഡ് കനാൽസ് വെർ കോമ്പാക്ഷൻ ഡീപ് ഇൻ ടു ദ ലെയർ ഇസ് ഇഫ് യു ഡിക്വയർ എ വെരി ഡീപ് കോമ്പാക്ഷൻ മീൻസ് വി ക്യാൻ ഗോ ഫോർ ദ ഷീപ്പ് ഫുട്ട് റോളർ. Actually, this is known as a sheep foot roller. Hollow steel drum. Sorry, it's not draw. It is drum. Sorry, D-R-U-M. With the projected feet mounted at 100 to 200 mm center to center. Actually, the spacing of this sheep foot will be having the 20 centimeter, 10 to 20 centimeter spacing will be there. That is 100 to 200 mm spacing will be there. Produces uniform compaction when soil is clay. If the soil is clay, it produces the uniform compaction. So, sheep foot roller is best suited for clayey soil. Okay, if it is a clayey soil, we can go for the sheep foot rollers, right? Then weight is 15 tons. Then speed of the roller can be 25 kilometer per hour if we can roll or the compact, right? Then we are going for the pneumatic tire roller. This is a very typical roller. The typical roller aanu indha pratheeda or the peculiarity of this type of pneumatic tire roller is it consists of a base or platform mounted between two axles. In between two axles, as we know, for an automobile, there will be an axle. In between the axle, there will be more wheels are placed in the axles. That is known as a pneumatic tire roller. Rear wheel has one or more wheel than front. Okay, rear wheel is a back wheel. Back wheel is front wheel. ഒരു ഒന്നോ രണ്ടോ ടയർ അധികം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്.
suitable for compacting fine grained soil and well graded sands. You might have studied in geotechnical engineering what's a well graded soil and what's a fine gradation. So it is suitable for fine grained soil and well graded sands. Okay, this is suitable. Pneumatic tired rollers are suitable for that. Has the ability to control the ground contact pressure, altering the weight in the machine, increase the number of wheel, increasing the target. We can vary certain parameter. Okay, that is, we can increase the weight of the body by adding some weight. Then increase, we can increase the number of wheels. Okay, we can increase the tire width. That increases on the tire pressure, the contact pressure. You have studied about the contact pressure distribution of the foundation. So the contact pressure we vary. And then the contact pressure vary come with the different methods. So only number of wheels gutwa, tire width gutwa, weight gutwa. Right? This is known as a pneumatic tire roller. It's not descriptive. I think it's not descriptive. Then we are going to the hauling equipment. We have studied the earth moving equipment. We have studied the compacting equipment. Now we are moving for the hauling equipment. What is hauling? Hauling means the movement of material from one place to another. If you want to move one material from one place to another, that process is known as the hauling. Material transporting in the one of them. The equipment used for transportation of materials are known as the hauling equipment or haulers. Right? Is it clear? Okay. Transportation of building materials, carriage and disposal of excavated earth. If we are excavating some earth, we have to carriage and we have to dispose it. So that is a hauling equipment. Haulage of heavy construction equipment is that also can be done. വലിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് നമുക്ക് ഹോളിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നോർമലി വി ആർ യൂസിംഗ് ദ ഡംപ് ട്രക്സ് ആൻഡ് ഡംപേഴ്സ്. ദ ഡംപ് ട്രക്സ് ക്യാൻ ബി കാറ്റഗറൈസ് ഇൻ ടു ടൈപ്സ്, ദാറ്റ് ഈസ് സൈഡ് ഡംപ് ട്രക്സ് ആൻഡ് ബോട്ടം ഡംപ് ട്രക്സ്. സോ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ദാറ്റ് ഈസ് സൈഡ് ഡംപ് ട്രക്സ് മീൻസ് സി ദ ഫിഗർ, ഇസ് എ സൈഡ് ഡംപ് ട്രക്സ്. സൈഡിലാണ് ഇതിന്റെ ഡംപ് ചെയ്യാനുള്ള പാർട്ടുള്ളത്. പിന്നെ സൈഡ് ഡംപ് ട്രക്സ് എന്ന് പറയും. Then this is a side dump truck. This is a bottom dump truck. This is a bottom dump truck type setup. This is bottom line. So the dump will be at the bottom. This is a bottom dump truck. Then this is a dumpers. We will discuss the points. So dumping is to the side of the truck means side dump trucks. Dumping is by opening at the bottom of the truck means is a bottom dump truck. That is the conceptual difference. So where the side trucks are, dump trucks are used in wet clays, sands and gravels and quarry rocks, we are using the side dump trucks. For the bottom dump trucks, normally we are using for the sand, gravel, dry earth and hard clay. It's very very simple. Have to remember the all those points. So bottom dump trucks and side dump trucks. Here is the figure. We can see sidely arakkunna sand side dump trucks mari avale ni bottomilanagil idinde ettum bottom bhagathana idinde idrulla ibda axle ibda ana hydraulic power nammal kodukunnagil ibda ana adinde hinge varunad. So it's a bottom dump trucks. Then dumpers. This is the second category. They are known as the dumpers. They are high-speed pneumatic wheel trucks with short chassis and strong bodies. It is chassis. Chassis in the automobile, you guys are learning. The chassis is very simple. Chari or chassis is very simple. And train now, in metal parts. And the chassis is very strong. My body is very strong. Its body, the material that is used for the bodies, that is the e baga ka very strong. The loading, hauling, dumping is done very fast compared to other equipment by using dumpers. So dumpers are the best. But the thing is that short stalteka vendi maatrame namaku dumpers ubhayikkan vendi peru valiya illa ividun ippo payan means Kannooril ninnu Kozhikode kondana, we cannot use the dumpers, where we have to use the dump trucks. Okay, so dumpers are for short distances. Okay, then we are going to moving to the hoisting equipments. This is the fourth category. The hoisting is the operation. First of all, we have to study what is the hoisting operation. That hoisting in the varnal. Hoisting, what is mean by hoisting? Read out the first sentence. Hoisting is the operation of lifting a weight from one location and moving it to another location which is at a reasonable distance and then dumping it. That is hoisting in the varnal. Adhaayathu oru site-il oru concrete thookiyittu vera sthalathu ethikkanam allengil oru സ്റ്റീൽ ഫാക്ടറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യിപ്പിക്കും. ദേ ആർ നോൺ ആസ് എ ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ്സ്. ദേ ആർ ടു ടൈപ്സ് ഓഫ് മോഷൻസ് നോർമലി യൂസ് ടു സേ, ദാറ്റ്സ് വെർട്ടിക്കൽ മോഷൻ ഡിവൈസസ്, ദെൻ ഹൊറിസോണ്ടൽ മോഷൻ ഡിവൈസസ്, ദെൻ വൺ മോർ ഡിവൈസസ് ഇസ് ദ ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഡിവൈസസ്. ഐ ഡിഡ്ന്റ് ആഡ് ദിസ്, ഇതും കൂടെ അവിടെ ആഡ് ചെയ്യണം, കോമ്പിനേഷൻ ഡിവൈസസ്. സോ ദർ ത്രീ കാറ്റഗറീസ്. ഫസ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ വെർട്ടിക്കൽ മോഷൻ ഡിവൈസസ്. ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. ഓക്കെ,
I will see you. See this. This is the this type of thing is that the block and tackle. This is the first type. ഒരു ബ്ലോക്കിനെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഒരു പുള്ളി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുള്ളി ചെയ്ത് എടുക്കാം. ഓക്കെ, ദിസ് എ വെരി ആൻഷ്യന്റ് മെത്തേഡ്. നൗ ഡേയ്സ് വി ആർ യൂസിംഗ് വെരി റയർലി വി ആർ യൂസിംഗ് ദിസ് ബ്ലോക്ക് ആൻഡ് ടാക്കിൾ മെത്തേഡ്. സോ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വൺ യൂസ് നോ ഓൺലി മെക്കാനിക്കൽ പവർ. വി ആർ യൂസിംഗ് നോ എനി അതർ പവർ വി ആർ നോട്ട് യൂസിംഗ്. ഇസ് യൂസ് ഓൺലി മെക്കാനിക്കൽ പവർ, ഇൻഎക്സ്പെൻസീവ് ഡിവൈസ് ബട്ട് വേസ്റ്റ് ഓഫ് മാൻ പവർ. ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ടാവും, ബ്ലോക്ക് ആൻഡ് പുള്ളി. ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ് ബ്ലോക്ക് ആൻഡ് ടാക്കിൾ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്കൊരു മെറ്റീരിയലിനെ വെർട്ടിക്കൽ മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഒരു പുള്ളി വെച്ചുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി. ദെൻ കംസ് ദ വിഞ്ച് മെക്കാനിസം. വിഞ്ച് മെക്കാനിസം മീൻസ് ബൈ വൈൻഡിങ് എ റോപ്പ് ഓർ കേബിൾ ഓൺ ഡ്രം, വെർട്ടിക്കൽ മൂവ്മെന്റ് ഈസ് ഒബ്ടെയ്ൻഡ്. ഗ്രേറ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ദെൻ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ യൂസ് ടു ലോഡ് ഹെവി എക്യുപ്മെന്റ് ഇൻ ടു ഷിപ്സ്. അതായത് ഒരു റോപ്പ് വൈൻഡ് ചെയ്താൽ ആ റൊട്ടേഷന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് നമുക്ക് വെർട്ടിക്കൽ മൂവ്മെന്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് എ വിഞ്ച് ടൈപ്പ്, ബൈ വൈൻഡിങ് എ റോപ്പ് ഓർ കേബിൾ ഓൺ ഡ്രം. ഓക്കെ, ഒരു ഡ്രമ്മിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വൈൻഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരു മെക്കാനിസം ആണ് വിഞ്ച് എന്ന് പറയുന്നത്. അത് വെർട്ടിക്കൽ മോഷനി ഉപയോഗിക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ അതിലൊരു ഒരു മോട്ടർ ഘടിപ്പിക്കാമെങ്കിൽ, മെക്കാനിക്കൽ പവർ നമുക്ക് കൊടുക്കാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വിഞ്ച്. Okay, here if we are using a motor means that also we can use. So this is a very type of winch. Okay, so type of winch we are using it normally. It's a type of winch. Then hoist, we are going for hoist. Okay, they are operated between fixed guide rails. One guide rails undu, that guide rails nu parayunnu, one guide rails, vertical guide rails undu. Aa guide rails le kuda oru petti molottu thaavottu move cheyyum by means of the word electrical power or compressed air power. Nowadays we are using the electrical power. This is known as the hoist. Okay, this is known as the hoist. This is not as the hoist. Then same as elevator, but operator does not go up but operate from one point to other. Idine vera saanam undu, this is known as the elevators. Elevator ennu parnal ivda operate cheyyuna aalum move, adhaayid idu oru rail aanu. Ee rail le kooda angu mollodu vertical motion devices aayidella. ഓക്കെ, ഇത് ഹോയിസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ എലിവേറ്ററിൽ ആളും കൂടെ ഒരുമിച്ച് പോകും. ഓക്കെ, ദേ ആർ നോൺ ആസ് എലിവേറ്റർ. ഇനി ആള് പോകുന്നില്ലെങ്കിൽ സെയിം ആസ് എലിവേറ്റർ ബട്ട് ഓപ്പറേറ്റർ ഡസ് നോട്ട് ഗോ ബട്ട് ഓപ്പറേറ്റർ ഫ്രം വൺ പോയിന്റ് ടു അതർ, ദേ ആർ നോൺ ആസ് ഹോയിസ്റ്റ്. ദർ ഈസ് എ വെരി സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോയിസ്റ്റ് ആൻഡ് എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ആള് മൂവ് ചെയ്യും, അതിന്റെ ഒപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ബട്ട് ഈ വേർ ആസ് ഇൻ ഹോയിസ്റ്റ്, ദ പേഴ്സൺ ഹു ഓപ്പറേറ്റ് ദ ഹോയിസ്റ്റ് വിൽ ബി ഫാർ. He will be at a certain distance from the this mean hoist. Okay, that is the difference. Hoist la aal move illa, matheli elevator la aal move. Idu or vertical motion device aan elevators ennu parnadu. Idakke very large construction we are using. Then we are going for the horizontal motion devices. If we are discussing about the horizontal motion devices, they can be very simple hand trucks. This is available in our concrete lab. That is very small cost, flexibility, easy transportation. This is the hand trucks ubayichittu namaku move cheya kai kondu undi kondu vanna sadhanangalana hand trucks ennu parnu. Ee narrow gauge rail road, cheriya gauge rail road galak idoru gauge oru cheriya rail pole provide cheyittu namaku adiloda motion idakka valiya factories lokka namaku idu labhyamaakkunnundu. This is very expensive, used in industries like blast furnace, copper refinery, steel rolling operation. In food processing industry also we are using this sort of narrow gauge railroad. It's a horizontal motion device. Then tractors and trailers, most widely used horizontal motion devices. Different trailers can be attached to tractors, less costly than narrow gauge rail. Tractor trailer എന്ന പോർഷൻ ഈ ബാക്കത്തെ ഭാഗം രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ മോഷൻ ഡിവൈസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ കോൾഡ് സ്കിഡ്സ്. സ്കിഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ഒരു വീൽഡ് ഓർ പ്ലെയിൻ ട്രോളീസ് ഓവർ. ഇല്ല, കയറാൻ പറ്റൂല, എത്ര മണിക്കാ വന്നിനി, 10:30 തന്നെ വന്നിനി. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, കേറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൊറിസോണ്ടൽ മോഷൻ ഡിവൈസ് ആണ്. ഹൊറിസോണ്ടൽ മോഷൻ ഡിവൈസിൽ സ്കിഡ്സ് എന്ന് പറഞ്ഞാൽ വീൽഡ് ഓർ പ്ലെയിൻ ട്രോളീസ്. ഈ ചിത്രം കണ്ടാത്ത നിങ്ങൾക്ക് അറിയാം, നാല് ടയർ ഉണ്ടാവും, ഈ ടയറിലേക്കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉന്തി വിട്ടാങ്ങ് ഇറങ്ങിപ്പോ, അത്രേ ഉള്ളൂ.
അത് ഉന്തി വിട്ടാൽ ഇറങ്ങി പോകും. ഇതിന്റെ മേലെ എന്തെങ്കിലും സാധനം കൊണ്ടാക്കാം, നിങ്ങളെ ബാഗ് വെക്കാം, പുസ്തകം വെക്കാം, അതൊരു സ്ഥലത്ത് അങ്ങോട്ടേക്ക് ഉന്തി കൊടുത്താൽ യൂസ് ടു ട്രാൻസ്ഫർ ലോഡ് ഫ്രം പൊസിഷൻ ടു പൊസിഷൻ, ഒരു പൊസിഷൻ വേറെ പൊസിഷനിലേക്ക് സിമ്പിൾ ആയിട്ട് ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടയറാണ്. സ്കിഡ്സ്. ദെൻ വി ആർ ഗോയിങ് ഫോർ ദ പൈപ്പ് ലൈൻസ്. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈൻ, വാതക പൈപ്പ് ലൈൻ വരുന്നു, അതിന്റെ ഉദ്ദേശം എന്താണ്? ഹൊറിസോണ്ടൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഗ്യാസ്. അതുപോലെ തന്നെ ഇഫ് യു ആർ ട്രാൻസ്പോർട്ടിംഗ് സം കോൺക്രീറ്റ്, ദ ആർ ഫോർ യൂസ്ഡ് ഫോർ ദ ഹൊറിസോണ്ടൽ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിവൈസ്. സോ പൈപ്പ് ലൈൻ ഇസ് എ ഹൊറിസോണ്ടൽ മോഷൻ ഡിവൈസ്. സോ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫ്ലൂയിഡ്സ് ആൻഡ് ഗ്യാഷസ് മീറ്റർ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ. ഗെയിൽ പൈപ്പ് ലൈൻ ഇസ് എ എക്സാമ്പിൾ ഫോർ ദിസ് പൈപ്പ് ലൈൻ ഡിവൈസ്. ദെൻ ചൂട്ട്. ചൂട്ട് മീൻസ് ഇൻ ഇൻഡസ്ട്രീസ്, ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ് വി ആർ യൂസിംഗ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡിവൈസ് ചൂട്ട്, യൂസ് ഫോർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റ്. ദിസ് എ കോമ്പിനേഷൻ ഡിവൈസ്. വി ആർ നൌ മൂവിംഗ് ഫോർ ദ കോമ്പിനേഷൻ ഡിവൈസ്. ദിസ് മൂവ്മെന്റ് ഈസ് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ. ഇഫ് ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആസ് വെൽ ആസ് വെർട്ടിക്കൽ മൂവ്മെന്റ് ദാറ്റ് ഇസ് നോൺ ആസ് എ കോമ്പിനേഷൻ ഡിവൈസ്. രണ്ട് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് നോൺ ആസ് എ കോമ്പിനേഷൻ ഡിവൈസ്. സോ സ്ട്രെയിറ്റ് ആവാം, സ്പൈറൽ ഫോംസിലാവാം. പാക്കിംഗ് ഇൻഡസ്ട്രിയിൽ, റെയിൽവേ ആൻഡ് എയർ ടെർമിനൽസിൽ, കണ്ണൂർ മിൽമയിലൊക്കെ പോയാൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. മിൽമ പാക്കറ്റ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോയി, ദാറ്റ് നോൺ ആസ് എ ചൂട്ട്. റൈറ്റ്, ഇതാണ് ഒരു ചൂട്ട്. ദ ലിഫ്റ്റ് ട്രക്ക്. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം ലിഫ്റ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ സെയിം ആസ് സ്കിഡ്സ് ബട്ട് പ്രൊവൈഡ് ലാർജ് പ്ലാറ്റ്ഫോം ടു ലിഫ്റ്റ് ആൻഡ് പ്ലേസ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ ലിഫ്റ്റ് ചെയ്യുക, പ്ലേസ് ചെയ്യുക, അതാണ് ലിഫ്റ്റ് ട്രക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഡിവൈസ്. ഇതിൽ ഈ മൂവ്മെന്റ് പറ്റും. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആൾസോ ഇസ് പോസിബിൾ, വെർട്ടിക്കൽ മൂവ്മെന്റ് ആൾസോ ഇസ് പോസിബിൾ. സോ നെക്സ്റ്റ് ഈസ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക്. അടുത്തൊരു കോമ്പിനേഷൻ ഡിവൈസ് ആണ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എന്ന് പറഞ്ഞത്. ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഫോർക്ക് വിച്ച് റിസീവ്സ് ദ ലോഡ്. ഈ ഒരു ഫോർക്ക് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടാവും, അത് ലോഡ് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്തിട്ട് ദൻ എലിവേറ്റ് ഹൈഡ്രോളിക്കലി, നേരെ മുകളിലോട്ട് പൊക്കുന്നു. ഓക്കെ, ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നോ നീഡ് ഓഫ് മാനുവൽ ലിഫ്റ്റിംഗ്, സെൽഫ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ഇതൊക്കെ മെക്കാനിക്കൽ പവർ വെച്ചിട്ടില്ല, അത് ഇനി ഇലക്ട്രിക്കൽ പവർ വെച്ചിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റുകളുണ്ട്, ഇനി ഡീസൽ പവർ വെച്ചിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളുണ്ട്. ദ ആർ നോൺ ആസ് ദ ഓൾസോ എ കോമ്പിനേഷൻ ഡിവൈസ്. Then comes cranes. Crane gala. Used in construction projects, shipping industries, etc. Materials shipping in the Vallarpadam terminals, construction industries. Largely we are using different types of cranes. Cranes are either electrically operated or diesel operated. There can be five types. Derrick cranes, mobile cranes, gantry cranes, traveler cranes and tower cranes. Right? First we will discuss about the derrick cranes. That is the peculiarities of this derrick crane is it can the boom. Boom means ayya valiyoru kaiyanu. It can revolve around 360 degree. Okay, 200 ton vare weight thaangan vendi pattum derrick crane inde chithram kanda manasilu. Id Valarpadam terminal ilokke poyanu kaanan vendi pattum. Ividnu kappalinu oru load vannal ee oru position na vera oru sthalathekku aa kappalinu load eduthu place cheyanu. This also we can use in construction industry also. It's a derrick crane. If you are going to work in abroad, definitely you can see derrick cranes. Okay, if you are going out of India or if you are going to work in UAE or Abu Dhabi, you can see the derrick cranes, right? So it is having a weight of 200 tons. Normally navarle cargo set pond portal cargo load yana normally derrick cranes ubayichu varunathu to handle loose materials like sand, ballast, coal. Ingeyaka load yana namukku derrick cranes ubayikkam. Construction projects, industrial multi-story building production, plant erection, power plant erection, we can use the derrick cranes, right? This is the figure of the derrick cranes. It's a very beautiful derrick crane. We can see this is the boom. This is the boom. We can see the boom. This is the derrick cranes. Next, we are moving to the mobile cranes. They are either crawler mounted or wheel mounted. That is crawler in the tire. Crawler mounted are highly maneuverable and operate on unmade ground. ഓക്കെ, ഏത് ഗ്രൗണ്ടിലും വേണമെങ്കിൽ ക്രോളർ മൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ കാശ്മീരിലത്തെ താഴ്വരയിൽ ഓപ്പറേറ്റ് ചെയ്യണം, വി ക്യാൻ ഗോ ഫോർ ക്രോളർ മൗണ്ടഡ്. ടയർ ഉള്ളത് അവിടെ എന്ത് ചെയ്യാം, മണ്ണിൽ തെന്നി തെന്നി നിന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഓക്കെ, ദിസ് ഇസ് എ ക്രോളർ മൗണ്ടഡ്, മനസ്സിലായി? ഈ ടയർ ഇങ്ങനെ ഇരിക്കും, ഇത് ക്രോൾ ചെയ്യുന്ന ടൈപ്പ് ടയേഴ്സ് ആണ്. ടയർ അല്ല, ഇതാണ് ക്രോളർ മൗണ്ടഡ് എന്ന് പറഞ്ഞ മൊബൈൽ ക്രെയിൻ എന്ന് പറഞ്ഞത്. ഇത് വീൽ മൗണ്ടഡ് ആണ്, അതാണ് വ്യത്യാസം. റൈറ്റ്, ഇതിന്റെ സ്പീഡ് 70 to 75 km/h. ഇതെല്ലാം ബൈ ഹാർട്ട് ഓടിക്കണത്, 3 to 160 tons ആണ്. ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ട്രക്ക് മൗണ്ടഡ് ക്രെയിൻസ് ഹാവ് ഹൈ മൊബിലിറ്റി. ട്രക്ക് മൗണ്ടഡ് ആയ ക്രെയിൻസിന് ഹൈ മൊബിലിറ്റി. ട്രക്ക് മൗണ്ടഡ് ക്രെയിൻസ് ഉണ്ട്.
ട്രക്ക് മൗണ്ടഡ് ക്രെയിൻസ് ഹൈ ബിൽഡ് അതിന്റെ ഫിഗർ ഇതിൽ കൊടുത്തിട്ടില്ല റൈറ്റ് ദെൻ ഓവർ ഹെഡ് ഓർ ഗാൻട്രി ക്രെയിൻ അടുത്ത ഗാൻട്രി ക്രെയിൻ ആണ് ഓവർ ഹെഡ് ഓർ ഗാൻട്രി ക്രെയിൻ എന്ന് പറഞ്ഞത് വലിയൊരു റെക്ടാംഗുലർ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രെയിൻ ആണ് ഗാൻട്രി ക്രെയിൻ എന്ന് പറഞ്ഞത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രിഡ്ജ് വിച്ച് ഈസ് ഫിക്സഡ് ബൈ ടു ഗാൻട്രി ഗേർഡേഴ്സ് ഇതിന്റെ ചിത്രം കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം ഇതാണ് ചിത്രം ഓക്കെ ഇതാണ് ഗാൻട്രി ക്രെയിൻ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ബീം ഉണ്ടാവും സ്റ്റീൽ ബീം സ്റ്റീൽ ജോയിസ്റ്റ് ഉണ്ടാവും ഇവിടെ ഒരു സ്റ്റീൽ ബീം ഉണ്ടാവും ഇത് നടുഭാഗത്തായിട്ട് ആണ് ഇതിന്റെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ റെയിലും ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും ഈ ഒരു റെയിൽ ഈ റെയിലേക്ക് കൂടെ മൂവ് ചെയ്യും ഇങ്ങോട്ടേക്ക് ഈ ഗാൻട്രി ഗേർഡർ ഇൻ ബിറ്റ്വീൻ ഇവിടെയും മൂവ് ചെയ്യും ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും ഇതാണ് ട്രോളി ഫ്രെയിം ഈ ഫ്രെയിം ഈ റെയിലേക്ക് കൂടെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും റൈറ്റ് ഈ ഡയറക്ഷൻ മൂവ്മെന്റ് പറ്റും ഇവിടെ ഒരു റെയിൽ ഉണ്ട് ഇവിടെ ഒരു റെയിലുണ്ട് ഈ ഒരു ഹോൾ സെറ്റപ്പ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹുക്ക് ബ്ലോക്കിൽ ഇവിടെ എന്താ ഇവിടെ ഒരു ചാക്ക് സിമെന്റ് നമ്മൾ ഇവിടെ കെട്ടി നിൽക്കുന്നിരിക്കാം ഈ സിമെന്റ് നമുക്ക് ഇവിടത്തേക്ക് മൂവ് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം ഈ റെയിൽ മൂവ് ചെയ്യിക്കണം ഈ റെയിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കണം അതൊക്കെ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്താൽ അതൊക്കെ മൂവ് ചെയ്യും നോർമലി ഇത് ഞാൻ കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ടി എം ടി സ്റ്റീൽ സ്റ്റീൽ ബാറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ലാർജ്ലി യൂസ്ഡ് ദിസ് ക്രെയിൻ ഗേർഡേഴ്സ് ഓവർ ഹെഡ് ക്രെയിൻ ഗേർഡേഴ്സ് ആർ യൂസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും ദ ഹോൾ സെറ്റപ്പ് ഓൾസോ ക്യാൻ ബി മൂവ് ദിസ് നോൺ ആസ് ദ ഓവർ ഹെഡ് ക്രെയിൻസ് ഇതൊക്കെ റിമോട്ട് കൺട്രോൾഡ് ആണ് വെൽ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ മാർക്കറ്റിൽ ദേ ആർ അവൈലബിൾ ഇൻ ആ ഒരു സെറ്റപ്പിൽ അവൈലബിൾ ആണ് സോ ഇതിനെ നമ്മൾ സാധാരണ ഈ ഒരു സംഭവത്തിനെ ഗാൻട്രി ഗേർഡർ എന്നാണ് പറഞ്ഞത് ഈ ഒരു ബീമിനെ നമ്മൾ ഗാൻട്രി ഗേർഡർ എന്ന് പറയും ദിസ് നോൺ ആസ് ദ ഗാൻട്രി ഗേർഡേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ ഗാൻട്രി ഗേർഡറിന്റെ ഡിസൈൻ ബീറ്റൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതിന്റെ ലോഡൊക്കെ വെച്ച് സർട്ടൻ കാൽക്കുലേഷൻ ഹാവ് ടു ഡു ഗാൻട്രി ഗേർഡർ എന്ന് പറഞ്ഞൊരു ബീമാണ് ആ ബീം എങ്ങനെ സ്റ്റീൽ ബീം എങ്ങനെ ഡിസൈൻ ചെയ്യാം ഇവിടെയൊക്കെ പഠിക്കാനുണ്ട് ബിടെക്കിൽ എന്തായാലും ഉണ്ട് ഡിപ്ലോമ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ദെൻ സാധാരണ ഫാക്ടറീസിലും സ്റ്റീൽ പ്ലാന്റ്സിലാണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ പ്ലാന്റ് അല്ല സ്റ്റീൽ പ്ലാന്റ് ആണ് സ്റ്റീൽ പ്ലാന്റ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഗാൻട്രി ഗേർഡേഴ്സ് ദെൻ ഇതാണ് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ഇതാണ് ഏത് മൂവ് ചെയ്യണമെങ്കിലും ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും ഇനി മൂവ്മെന്റ് സാധ്യമാണ് ദിസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഗാൻട്രി ക്രെയിൻ ഓർ ഓവർ ഹെഡ് ക്രെയിൻ ഇതൊരു ഗാൻട്രി ക്രെയിൻ ഓവർ ഹെഡ് ക്രെയിൻ ആണ് ദെൻ ട്രാവലർ ക്രെയിൻ ട്രാവലർ ക്രെയിൻ എന്ന് പറഞ്ഞാല് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ട്രാവലർ ക്രെയിനും ഗാൻട്രി ക്രെയിനും തമ്മിൽ ഇവിടെ മുകളിലുള്ള റെയിലൂടെ ആയിരുന്നു ഈ രണ്ട് ബീം മൂവ് ചെയ്തത് ഇവിടെ ഒരു റെയിൽ ഉണ്ടാവും ആ റെയിലൂടെയാണ് ഈ ഒരു ബീമും ഈ ഒരു ബീമും മൂവ് ചെയ്തത് പക്ഷെ ഇവിടെ ഇതിന്റെ ഫൂട്ടിങ് ഈ അടിഭാഗം മൂവ് ചെയ്തു ഇത് എൻ്റയർ സെറ്റപ്പ് മൂവ്സ് എൻ്റയർ സെറ്റപ്പ് തന്നെ മൂവ് ചെയ്യാണ് അതാണ് ട്രാവലർ ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് ഇങ്ങോട്ട് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ പൈപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് എടുത്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റോളർ ടയർ ഉണ്ടാവും ഈ ടയർ ഇങ്ങോട്ട് വലിക്കണം ഈ ഇതിലൂടെ മൂവ് ചെയ്യണം അതുപോലെ ഈ ടയറും ഇതിലൂടെ മൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റൂ വേറെ നോൺ എസ് ട്രാവലർ ക്രെയിൻ വേറെ ഗാൻട്രി ക്രെയിൻ അതിന്റെ റെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൂട്ടിങ്ങിലല്ല അതിന്റെ ടോപ്പിലാണ് അതിന്റെ ക്രെയിൻ ക്രെയിൻ എന്ന് പറഞ്ഞാൽ സോറി ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലാണ് അതിന്റെ ആ ഒരു റോളർ എന്ന് പറഞ്ഞാൽ ടോപ്പിലാണ് വേറെ ട്രാവലർ ക്രെയിൻ ദ റോളർ ഈസ് അറ്റ് ദ ഫൂട്ടിംഗ് അതിന്റെ അടിഭാഗത്താണ് ട്രാവലർ ക്രെയിനിൽ ഫൂട്ടിംഗ് വരുന്നത് അതേ ഡിഫറൻസ് ഉണ്ട് ലെഗ്സ് ആർ കേബിൾ ഓഫ് മൂവിംഗ് ഓൺ ട്രാക്സ് ലെയ്ഡ് ഓൺ ദ ഫ്ലോർ അതാണ് പറഞ്ഞത് ഫ്ലോറിലാണ് അതിന്റെ ലെഗ്സ് വരുന്നത് വേറെ ഗാൻട്രി ക്രെയിൻസ് ഇവിടെയാണ് അതിന്റെ റോളർ വരുന്നത് ഈ ഭാഗത്താണ് റോളർ വരുന്നത് ഇവിടെയാണ് റോളർ വരുന്നത് അപ്പോ ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ മൂവ് ആകുന്നത് പക്ഷേ ഇൻ ട്രാവലർ ക്രെയിൻ അടിഭാഗത്താണ് അതിന്റെ മൂവ്മെന്റ് വരുന്നത് സോ നോർമലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡംപിംഗ് യാർഡ്സ് കാസ്റ്റിംഗ് യാർഡ്സ് റൈറ്റ് എറക്ഷൻ ഇൻഡസ്ട്രീസ് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ട്രാവലർ ക്രെയിൻ നെക്സ്റ്റ് കംസ് ദ ടവർ ക്രെയിൻ ടവർ ക്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിത്രം നോക്കാം ഇതൊക്കെ വെരി ലാർജ് ഇൻഡസ്ട്രീസിൽ സ്ലാബൊക്കെ പ്രീകാസ്റ്റ് സ്ലാബൊക്കെ പ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടവർ ക്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൾഫിലൊക്കെ ലാർജ്ലി യൂസ് ചെയ്ത് ടവർ ക്രെയിൻസ് വലിയ വലിയ കൺസ്ട്രക്ഷൻസിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ടവർ ക്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രസ് സ്ട്രക്ചർ ആണ് വെൽഡഡ് ഫ്രം ആംഗിൾ ബാസ് ആൻഡ് ചാനൽ ട്രസ് ആണ് അത് മൊത്തം കംപ്ലീറ്റ്ലി ലാഡേഴ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ഈസ് അതിൽ കയറാൻ വേണ്ടി ലാഡേഴ്സ് ഉണ്ട് അത് അസംബിൾ ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്യുക അതിന്റെ ഡിസ്റ്റൻസ് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിഡൻഷ്യൽ ഹൈ റൈസ് ബിൽഡിംഗ് ഇഫ് ഇറ്റ് ഇസ് എ 20 സ്റ്റോറി ബിൽഡിംഗ് ഇഫ് യു ആർ കൺസ്ട്രക്ടിംഗ് ബുർജ് ഖലീഫ ഡെഫിനറ്റ്ലി യു ഹാവ് ടു യൂസ് ദി ടവർ ക്രെയിൻ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ ടവർ ക്രെയിൻ ഡെഫിനറ്റ് ആയിട്ട് വേണം ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിൽ അതുപോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ വിത്ത് സ്റ്റീൽ സ്ട്രക്ചർ വി ആർ യൂസിംഗ് ദ ടവർ ക്രെയിൻസ് ഓക്കെ ദിസ് ഇസ് എ
വെരി ബ്യൂട്ടിഫുൾ ടവർ ക്രെയിൻ ഈ ഷോൺ. ഇതാണ് ഒരു ടവർ ക്രെയിൻ. ഇതിന്റെ ഈ നീളം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതൊക്കെ ട്രസ് ടൈപ്പ് സ്ട്രക്ചർ ആണ്. അതിന്റെ ബോൾട്ടിംഗ് ഒക്കെ മാറ്റിയാൽ നമുക്ക് അതിന് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് എ വെരി സിമ്പിൾ ജിപ് ക്രെയിൻ. ജിപ് ക്രെയിൻ ഇസ് എ ടൈപ്പ് ഓഫ് ക്രെയിൻ വിച്ച് ഹാസ് എ ഹൊറിസോണ്ടൽ മെമ്പർ. ഇതൊരു ചെറിയൊരു സെറ്റപ്പ്, ഇപ്പൊ കണ്ടതിന്റെ ചെറിയ രൂപമാണ് ജിപ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ. മൂവബിൾ ഹോയിസ്റ്റ് ഫിക്സഡ് ടു എ വാൾ ഓർ എ ഫ്ലോർ മൗണ്ടഡ് എ പില്ലർ നോൺ ആസ് ജിപ് ക്രെയിൻ. ഇതാണ് ജിപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു മെറ്റീരിയൽ ഈ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇത് ഫിക്സഡ് ആണ്. പക്ഷേ ഈ പ്ലെയിനിൽ ഇത് റൊട്ടേഷൻ കിട്ടും. ഈ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, വേറൊന്നുമില്ല. ഈ പ്ലെയിനിൽ ഈ തരത്തിൽ നമുക്ക് റൊട്ടേഷൻ സാധ്യമാണ്. അപ്പോ ചെറിയ ഇൻഡസ്ട്രിയൽ പ്രിമൈസസ് ഓൺ മിലിറ്ററി വെഹിക്കിൾസ് ജിം മേ സ്വിംഗ് ത്രൂ ആൻ ആർക്ക്. ഒരു ആർക്ക്, ഈ ഒരു ജിബിന് ഒരു ആർക്കിൽ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റും. ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ദേ ആർ നോൺ ആസ് ദ ജിപ് ക്രെയിൻ. ദെൻ കംസ് ദ കോമ്പിനേഷൻ ഡിവൈസിലെ അടുത്ത ഭാഗം. ക്രെയിൻസ് കഴിഞ്ഞു, ദെൻ കംസ് ദ കൺവേയേഴ്സ്. ദെൻ കംസ് ദ കൺവേയേഴ്സ്. കൺവേയേഴ്സ് രണ്ട് ടൈപ്പ്, മൂന്ന് ടൈപ്പ് ആണുള്ളത്. ബെൽറ്റ് കൺവെയർ, സ്ക്രൂ കൺവെയർ, ബക്കറ്റ് കൺവെയർ. ബെൽറ്റ് കൺവെയർ, സ്ക്രൂ കൺവെയർ, ബക്കറ്റ് കൺവെയർ, മൂന്ന് ടൈപ്പ് ആണുള്ളത്. ബെൽറ്റ് കൺവെയർ ഉണ്ട്, സ്ക്രൂ ഉണ്ട്, ബക്കറ്റ് ഉണ്ട്. അതിൽ ബെൽറ്റ് കൺവെയർ ചിത്രം കണ്ടിട്ട് നമുക്ക് പഠിക്കാം. ദിസ് ഇസ് എ ബെൽറ്റ് കൺവെയർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് മെറ്റീരിയൽ ഒരു സ്ഥലത്ത്. ഇതിലും വലിയൊരു കൺവെയർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് 7.2 kilometers ഒരു ബ്രസീലിലുള്ള ഒരു കൺവെയർ ആണ്. ഇറ്റ്സ് എ ബെൽറ്റ് കൺവെയർ. മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ. എന്തിനാണ് ഈ ആർക്ക് ഷേപ്പ് ഇതിന് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും തങ്ങി നിൽക്കും. ഇത് ഫോഴ്സ് വെച്ചിട്ടൊന്നും കൺവേ ചെയ്യുന്നതല്ല, ഇതെല്ലാം ഗ്രാവിറ്റി, അണ്ടർ ഗ്രാവിറ്റി തന്നെയാണ്. സോ ഇറ്റ്സ് എ ബെൽറ്റ് കൺവെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഒരു ബെൽറ്റ് റണ്ണിങ് ഓവർ എ പെയർ ഓഫ് എൻഡ് ഡ്രംസ്. രണ്ട് ഡ്രംസ് ഉണ്ടാവും, എൻഡ് ഡ്രംസ്. ആ എൻഡ് ഡ്രംസിന്റെ ഇടക്ക ഒരു ബെൽറ്റ് എന്നുള്ളത്. സീരീസ് ഓഫ് റോളർ കോൾഡ് ഇഡിലിസ്. ആ റോളേഴ്സ് ഉണ്ടാവും, സീരീസ് ഓഫ് റോളേഴ്സ് ഉണ്ടാവും. മിഡിൽ സാഗ് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ദ സ്പില്ലിംഗ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സാഗ്, ഇങ്ങനെ ഒരു സാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും അതിനാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഈ ഡയറക്ഷനിൽ ഒരു സാഗ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും അത് തങ്ങി നിൽക്കാനും പുറത്തോട്ട് തെറിക്കാതെ നിൽക്കാനും വേണ്ടിയിട്ടാണ്. ദേ ആർ നോൺ ആസ് ബെൽറ്റ് കൺവേയേഴ്സ്. ഇനി സ്ക്രൂ കൺവേയേഴ്സ്. ഇതൊരു സ്ക്രൂ കൺവെയർ. ഇതൊക്കെ നിങ്ങളുടെ യൂട്യൂബിൽ വളരെ ഒരുപാട് അവൈലബിൾ ആണ് സ്ക്രൂ കൺവേയേഴ്സ് ഒക്കെ. അപ്പോ സ്ക്രൂ കൺവേയേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സ്ക്രൂ കൺവെയർ എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ട്രാൻസ്ഫർ, പൾവറൈസ് ചെയ്ത മെറ്റീരിയലൊക്കെ ചെയ്യണമെങ്കിൽ സ്ക്രൂ കൺവെയർ ഉപയോഗിക്കാം. ലോ കോസ്റ്റ് ആണ്. നോർമലി ഒരു 65 meters 35 degrees ആംഗിളിനേഷനിലാണ് ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈറ്റിന്ന് താഴോട്ടാണ് നോർമലി ഈ സാധനം കണ്ടില്ല. ഒരു ഹൈറ്റിന്ന് ഹൈറ്റിന്ന് താഴോട്ട് കൊണ്ടുവരുന്ന വെച്ചാൽ വി കൻ ഗോ ഫോർ ദ സ്ക്രൂ കൺവെയർ, റൈറ്റ്. ദെൻ കംസ് ദ ബക്കറ്റ് കൺവെയർ. ബക്കറ്റ് കൺവെയർ എന്ന് പറഞ്ഞാൽ ഒരു 25 meters ആണ് ബക്കറ്റ് കൺവെയറിന്റെ ഒരു ലെങ്ത് വരുന്നത്. സോ മെറ്റീരിയൽ ട്രാൻസ്ഫേർഡ് ത്രൂ എ സീരീസ് ഓഫ് ബക്കറ്റ്സ്. ഇതൊരു ബക്കറ്റാണ്, ഇതൊരു ബക്കറ്റാണ്, ഇതൊരു ബക്കറ്റാണ്. രണ്ട് റോളർ ഡ്രമ്മും. രണ്ട് റോളർ ഡ്രമ്മിന്റെ ഇത് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിയിൽ നല്ലോണം ഉപയോഗിക്കുന്നു. ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റീരിയൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ബക്കറ്റ് കൺവേസ് ആണ് യൂസ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ട് കൊണ്ടുപോയിട്ടിടും. റോബോട്ട് കൊണ്ടുപോയിട്ടിടുമ്പോൾ കൺവെയർ കറങ്ങും, മെറ്റീരിയൽ അടുത്ത സ്ഥലത്തേക്ക് എത്തും. എല്ലാം എന്താ പറയേണ്ടത്, കൃത്രിമ ബുദ്ധിയുടെ ഒരു ലോകം തന്നെയാണ്. അതിൽ ഈ ബക്കറ്റ് കൺവെയറിനൊക്കെ വലിയ ഉപയോഗങ്ങളുണ്ട്. സോ ദിസ് ദ ബക്കറ്റ് കൺവെയർ. ഇതൊരു ബക്കറ്റ് കൺവെയറിന്റെ ചിത്രമാണ്. ദിസ് ഇസ് എ ബക്കറ്റ് കൺവെയർ. ദെൻ ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസസ്. ഇതിൽ ഏരിയലിന് AE എന്ന് വേണം. ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസസ്. ദേ ആർ നോൺ ആസ് ദ കേബിൾ വേസ്. ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ, ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കേബിൾ വേസ് ആണ്. യൂസ്ഡ് ഇൻ എക്സ്കവേഷൻ വർക്ക് ഇൻ ഡാംസ്, ക്വാറീസ്, കൺസ്ട്രക്ഷൻ. ലോഡ്സ് ആർ ഹോസ്റ്റ് ആൻഡ് മൂവ്ഡ് വെർട്ടിക്കലി. ഇത് കേബിൾ വേസ് നമുക്കല്ല, കേബിൾ വേസ് ആൻഡ് റോപ്പ് വേസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇത് വിനോദസഞ്ചാരത്തിനടക്കം ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ കയറിയിട്ട് നമുക്ക് നിന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് പോകാം. അത് വിനോദസഞ്ചാരത്തിന് മാത്രമല്ല, കേബിൾ വേസ് ആൻഡ് റോപ്പ് വേസ്. കേബിൾസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോപ്പ് കയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ റോപ്പ് വേസ് ആണ് കുറച്ചും കൂടെ പഴയ സംഭവമാണ്. ലോങ് ഡിസ്റ്റൻസ് മൂവ്മെന്റിൽ റോപ്പ് വേസ് ഉപയോഗിക്കുന്നത്. എൻലെസ് റോപ്പ് വിത്ത് 2 end towers ആൻഡ് സപ്പോർട്ട് ബൈ സീരീസ് ഓഫ് പുള്ളി മൗണ്ടഡ് ഓൺ ഇന്റർമീഡിയറ്റ് ടവർ. സെപ്പറേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് സപ്പോർട്ട് റോപ്സ്. രണ്ട് സപ്പോർട്ട് റോപ്സ് ഒക്കെ കൊടുക്കും. അതിനുശേഷം ഒരു ബക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വേണമെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നു, ഇവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ വെച്ചിട്ട് ടെക്നോളജി നടക്കുന്നുണ്ട് റോപ്പ് വേസിൽ. ഒരുപാട് ടെക്നോളജീസ് അവൈലബിൾ ആണ്. ഇനി മെക്കാനിക്കൽ പവർ വെച്ചുള്ള സാധനമുണ്ട്, കേബിൾ വേസ് ആൻഡ് റോപ്പ് വേസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കൂടുതലടിച്ച് നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ ഒരു എക്സാമ്പിൾസ്.
കേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഏരിയൽ ട്രാൻസ്പോർട്ടേഷനിലേക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് കേബിൾ വേസ് ആൻഡ് റോപ്പ് വേസ് എന്ന് പറഞ്ഞത്. ഇതെ വേറൊരു ചിത്രമാണ്. ഇനി കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ്. കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ് ഫസ്റ്റ് കോൺക്രീറ്റ് ബാച്ചസ്, കോൺക്രീറ്റ് ബാച്ചസ്, കോൺക്രീറ്റ് ബാച്ചിങ്. വാട്ട് ഇസ് ബാച്ചിങ്? ബാച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സി എം ഇ പഠിച്ചിട്ടുണ്ടാവും. ബാച്ചിങ് മീൻസ് മെറ്റീരിയൽസ് പ്രപ്പോർഷൻ ചെയ്ത് എടുക്കുന്ന പ്രോസസ് ആണ് ബാച്ചിങ്. ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ത്രീ ടൈപ്സ്, മാനുവൽ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്. ത്രീ ടൈപ്സ് ഓഫ് ബാച്ചസ് ആർ ദർ. സോ ബാച്ചസ് ഈസ് എ കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ്, ഇറ്റ്സ് കാറ്റഗറൈസ് ആസ് എ കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ്. അപ്പോ ഇത് മാനുവൽ ആയിട്ട് ബാച്ച് ചെയ്യാം. സെമി ഓട്ടോമാറ്റിക് ബാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡിൽ എത്ര വെള്ള കണ്ടന്റ് ഉണ്ട് അതിന് അനുസരിച്ചിട്ട് മാത്രമേ ബാക്കി വെള്ളം അടിയൂ. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഓട്ടോമാറ്റിക്. മോയ്സ്ചർ കണ്ടന്റ് അടക്കം സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്ത് ബാക്കിയുള്ള വെള്ളം മാത്രമേ അടിയൂ. അത്തരത്തിലുള്ള ബാച്ചേഴ്സ് ഉണ്ട്. വെയിറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ചെയ്യും. അതുപോലെ ഓട്ടോമാറ്റിക് തന്നെ അത് ബാച്ച് ചെയ്ത് എടുക്കും. ഓട്ടോമാറ്റിക് തന്നെ അതിന്റെ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്താൽ, മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് തന്നെ അത് പിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് ബാച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഉള്ളത്. ഇനി മിക്സിംഗ് മെഷീൻസ് മൂന്ന് ടൈപ്പ് ഉള്ളത്, രണ്ട് ടൈപ്പ് ഉള്ളത്, ഡ്രം ടൈപ്പ്, പാൻ ടൈപ്പ്. ഡ്രം ടൈപ്പ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് മിക്സ് ചെയ്യാനുള്ള മെഷീൻസ്. നമ്മൾ കോൺക്രീറ്റ്, സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, ഗോസ് അഗ്രിഗേറ്റ് ഒക്കെ ഇട്ടു അത് മിക്സ് ചെയ്യണം. അത് ഡ്രം ടൈപ്പിൽ മിക്സ് ചെയ്യാം, പാൻ ടൈപ്പിൽ മിക്സ് ചെയ്യാം. ഡ്രം ടൈപ്പ് പറഞ്ഞാൽ ടിൽറ്റിങ്ങും ഡോൾ ടിൽറ്റിങ്ങും. ഇത് ടിൽറ്റിംഗ് ആണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടിൽറ്റി മിക്സസ് ആണ്. അത് കറങ്ങും ഇങ്ങനെ, റൊട്ടേഷൻ ഈ ഒരു ആക്സിസിൽ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ദ റൊട്ടേഷൻ ക്യാൻ ബി പോസിബിൾ. ദേ ആർ നോൺ ആസ് ദ ടിൽറ്റിംഗ് ടൈപ്പ് ഓഫ് മിക്സേഴ്സ്. ദ നോൺ ടിൽറ്റിംഗ് ടൈപ്പ് ഓഫ് മിക്സേഴ്സ് ഈസ് ഓഫ് ദിസ് ടൈപ്സ്. ഇത് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ദിസ് എ നോൺ ടിൽറ്റിംഗ് ടൈപ്പ്. ദെൻ എ പാൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു പാത്രമാണ്. പാത്രം, ഈ പാത്രത്തിൽ ഇതൊന്നുമില്ല, ഇത് വെർട്ടിക്കലി ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ എങ്ങനെ അടിക്കുന്നു, മിക്സിയിൽ ജ്യൂസ് അടിക്കില്ലേ, അതുപോലെ മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുക, അത് മിക്സ് ചെയ്യും. ദിസ് നോട്ട് എ പാൻ ടൈപ്പ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? ടിൽറ്റിംഗ് ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ദെൻ കംസ് ദ മിക്സേഴ്സ്, ട്രാൻസിറ്റ് മിക്സർ. സോറി, നോട്ട് എ മിക്സിംഗ് മെഷീൻ, ദിസ് ഇസ് എ ട്രാൻസിറ്റ് മിക്സർ. ഇത് നമ്മളെ ജിയോമിക്സിന്റെ കോൺക്രീറ്റ്, ദേ ആർ നോൺ ആസ് ദി ട്രാൻസിറ്റ് മിക്സേഴ്സ്. അത് വണ്ടി ഓടുമ്പോ തന്നെ മിക്സ് ചെയ്തുകൊണ്ടാ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്, ഓടുമ്പോ തന്നെ നിങ്ങൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ വണ്ടി മുമ്പിൽ മിക്സർ ഉണ്ടെങ്കിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ചെറിയ ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ദേ ആർ നോൺ ആസ് ദ ട്രാൻസിറ്റ് മിക്സർ, മിക്സിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഫ്രം വൺ ബാച്ചിങ് പ്ലാന്റ് ടു പ്രൊജക്ട് സൈറ്റ്. ദേ ആർ നോൺ ആസ് ദി ട്രാൻസിറ്റ് മിക്സർ. ഇത് മിക്സിംഗ് മെഷീൻ കടന്നിട്ട് ട്രാൻസിറ്റ് മിക്സർ എന്ന് ചേർക്കുക. ദെൻ വി ആർ ഗോയിങ് ടു ദ കോൺക്രീറ്റ് പമ്പ്സ്. കോൺക്രീറ്റ് പമ്പ്സ് എന്ന് പറഞ്ഞാൽ ഹെവി ഇൻഡസ്ട്രീസിൽ കോൺക്രീറ്റ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഒരു കോൺക്രീറ്റ് ലിഫ്റ്റ് ചെയ്ത് പമ്പ് ചെയ്ത് ലാർജ് ഡിസ്റ്റൻസിൽ നമുക്ക് കോൺക്രീറ്റ് സപ്ലൈ ചെയ്തു. ദേ ആർ നോൺ ആസ് ദ കോൺക്രീറ്റ് പമ്പ്സ് വി ആർ യൂസിങ്. ദെൻ വൈബ്രേറ്റേഴ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ആഫ്റ്റർ മിക്സിംഗ് മിക്സർ ആൻഡ് കോൺക്രീറ്റ് പമ്പ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ വൈബ്രേറ്റേഴ്സ്. വൈബ്രേറ്റേഴ്സ് ആസ് ഓഫ് ഫോർ ടൈപ്സ്. ഇത് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. സ്ട്രക്ചർ ഡിസൈനിൽ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈബ്രേറ്റേഴ്സ് ദാറ്റ് വി ആർ യൂസിങ്? ഇന്റേണൽ വൈബ്രേറ്റർ ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇന്റേണൽ വൈബ്രേറ്റർ എന്ന് അല്ലെങ്കിൽ നീഡിൽ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഒരു നീഡിൽ പോലെ നമ്മൾ എന്ത് ചെയ്യണം, സ്ലാബിന്റെ ഇടക്കൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം. അപ്പൊ ആ വൈബ്രേഷൻ കൊണ്ട്, വൈബ്രേഷൻ എന്നാൽ 12,000 സൈക്കിൾ പെർ സെക്കൻഡ് ആണ്, പെർ മിനിറ്റ് ആണ്. ആ സൈക്കിൾ കൊണ്ട് എന്ത് ചെയ്യും, കോൺക്രീറ്റ് ഒക്കെ കോമ്പാക്ട് ആവും. റൈറ്റ്, ദെൻ കംസ് ദ ഫോം വർക്ക് വൈബ്രേറ്റർ. എന്താണ് ഫോം വർക്ക് വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കോൺക്രീറ്റ് ആണെങ്കിൽ ഫോം വർക്ക് വേണം. ആ ഫോം വർക്കിന് എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കും, ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്തിട്ട് ആ ഫോം വർക്കിനെ വൈബ്രേറ്റ് ചെയ്യും. ഫോം വർക്കിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ കോൺക്രീറ്റ് എന്തിയാവും, കോമ്പാക്ട് ആവും. ദാറ്റ് ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് വൈബ്രേറ്റർ. ദെൻ കംസ് ദ ടേബിൾ വൈബ്രേറ്റർ. നോർമലി ടേബിൾ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ. ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്യൂബ്, ഈ ടേബിൾ, ഒരു ടേബിൾ ഉണ്ട്, ആ വൈബ്രേറ്റിംഗ് ടേബിൾ, അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഇസ് എ ടേബിൾ വൈബ്രേറ്റർ. നോർമലി ദാറ്റ് വി ആർ യൂസിങ് ദിസ് സ്പ്രിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഒരു മോട്ടർ ഉണ്ടാവും, സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ ലാബിലേക്ക് നമ്മൾ കൊടുത്തിട്ട് ടേബിൾ വൈബ്രേറ്ററിന്റെ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇതുവരെ കിട്ടിയില്ല. നമുക്ക് കുട്ടിക്ക് ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്താൽ നേരെ ടേബിളിന്റെ മേലെ കൊണ്ടച്ചാൽ മതി. ആ ടേബിൾ ഇങ്ങനെ അതിൽ കയറിയിരുന്ന ഇങ്ങനെ അനങ്ങും, മനസ്സിലായോ? അങ്ങനെയുള്ള സാധനമാണ് ടേബിൾ വൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഇത് ഫീൽഡിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ലബോറട്ടറി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ടേബിൾ വൈബ്രേറ്റർ. ദെൻ കംസ് ദ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ. പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ശ്രദ്ധിക്കണം, പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലൊക്കെ ഹെവി വൈബ്രേഷൻ ഉണ്ടാവുന്ന സാധനം. ഇത് വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്തെങ്കിൽ ഫോം വർക്ക് അടക്കം പൊട്ടി നിലത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക ഇത് ചെയ്യുമ്പോൾ. പ്ലാറ്റ്ഫോം വൈബ്രേറ്റ് ഇസ് നത്തിങ് ബട്ട് എ ടേബിൾ വൈബ്രേറ്റർ, ബട്ട് ഇറ്റ് ഈസ് ഓഫ് ലാർജ് സൈസ്. ഇത് ഓൺ സൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ എന്ന് പറഞ്ഞത്. റെയിൽവേ സ്ലീപ്പേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കംസ് ദ ലാസ്റ്റ് കാറ്റഗറി, ദാറ്റ് ഈസ് പമ്പ്സ്.
pumps can be categorized into three types, that is water pumps, concrete pumps, material pumps. If you are using the pump for lifting water, it is known as the water pump. If you are using for the concrete, it is called the concrete pumps. It is of other materials such as cement, oil, etc. It is known as the material pumps. Angane moonu pump undu. Pump namukku ariya normally fluid mechanics padicha centrifugal pumps undu, air lift pumps undu, jet pumps undu. വെള്ളത്തിൽ മുക്കിവെക്കുന്ന സബ്മേഴ്സിബിൾ പമ്പ്സ് അടക്കും. ഓക്കെ, അത് വാട്ടർ പമ്പ്സിന്റെ നാല് കാറ്റഗറി, അതൊക്കെ ഓർത്ത് വെക്കുക. നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ള സാധനമാണ് ജാക്ക് ഹാമേഴ്സ്. ജാക്ക് ഹാമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, റോക്ക് പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് ജാക്ക് ഹാമേഴ്സ്. അതിൽ പവർ വെച്ചാൽ നമുക്ക് ആ പവർ കൊണ്ട് എന്താവും, റോക്കൊക്കെ പൊട്ടി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഹൈഡ്രോളിക്കലി പവേർഡ് ആണ്. ബ്രേക്കപ്പ് റോപ്സ്, പേയ്മെന്റ്സ്, കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പല പവറിൽ ഇത് അവൈലബിൾ ആണ്. ദെൻ മെത്തേഡ് ഓഫ് പ്രൊക്യൂറിംഗ് എക്യുപ്മെന്റ്സ്, നമുക്ക് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എങ്ങനെയൊക്കെ പ്രൊക്യൂർ ചെയ്യാം, എങ്ങനെയൊക്കെ മേടിക്കാം, ഹൗ ടു പർച്ചേസ് ഇറ്റ്. മൂന്ന് തരത്തിൽ മേടിക്കാം. ഒന്ന് റെന്റലായിട്ട് എടുക്കാം, ഒന്ന് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ എടുക്കാം. ഏത് ഇത് ഇനി കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് മാത്രമല്ല, ഏതായാലും ഇനിയിപ്പോ ഒരു കാർ എടുക്കുന്നതാണ് തന്നെ റെന്റായിട്ട് കാർ എടുക്കാം, ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ കാർ എടുക്കാം, ഔട്ട്റേറ്റ് പർച്ചേസ് പൈസ കൊടുത്തിട്ട് ഫുൾ പൈസ കൊടുത്തിട്ട് അപ്പൊ തന്നെ കാർ എടുക്കാം. റെന്റൽ ബേസിസിൽ ഉള്ള സാധനം എപ്പോഴും എന്തായിരിക്കും, ഇപ്പൊ ഒരു ക്യാമറ ഡി എസ് എൽ ആർ ക്യാമറ നല്ല 500,000 സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെന്റിൽ എടുക്കും. ഒരു ദിവസത്തെ ആർക്കേലും റെന്റിൽ എടുക്കും. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം കോസ്റ്റ്, ഒരു എന്താ പറയേണ്ടത്, ഹയർ ഒരു ബൈക്ക് 100,000 ബൈക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ഒരു മാസം ഒരു 5,000 അടവിൽ EMI സ്കീമിൽ എടുക്കും. ഇൻസ്റ്റാൾമെന്റ് സ്കീം ആണോ ഹയർ പർച്ചേസ്. അതുപോലെ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. ഇനി ഔട്ട്റൈറ്റ് പർച്ചേസ്, ചെറിയ പൈസ ഇല്ലെങ്കിൽ, ഇപ്പൊ ഒരു 30,000 സാധനം ഇല്ലെങ്കിൽ പൈസ കൊടുക്കും, സാധനം എടുക്കും. ഓക്കെ, അങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് പർച്ചേസ് നമുക്ക് ചെയ്യാം, റെന്റൽ ബേസിസ്, ഹയർ പർച്ചേസ്, ഔട്ട്റൈറ്റ് പർച്ചേസ്. ഇത് തന്നെയാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. അപ്പൊ ഏത് കോസ്റ്റ്ലി ഏത് പർച്ചേസ് ആണെന്നില്ല മനസ്സിൽ ഓർത്ത് നോക്കുക. റൈറ്റ്, ദെൻ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈ സെലക്ടിങ് എൻ എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് എക്യുപ്മെന്റ് ആയിക്കോട്ടെ, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന് ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ്, അതിന്റെ തുടക്കത്തെ പൈസ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ എത്ര പൈസ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര പൈസ വേണം, അതിന്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു മാരുതി കാർ നിങ്ങൾ ആലോചിച്ചു, മാരുതിയുടെ സ്പെയർ പാർട്സ് ഈസിലി അവൈലബിൾ ആണ്. അതിന്റെ സർവീസ് ഇപ്പൊ താഴെ ചൊവ്വ പോപ്പുലറിൽ സർവീസ് ഉണ്ട്, ഇനിയിപ്പോ കണ്ണൂര് പോയ സർവീസ് ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി 5 കയറാൻ വേണ്ടി പറ്റും. റീസെയിൽ വാല്യൂ ഉണ്ട്, മാരുതിക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. ക്ലൈമാറ്റിക് കണ്ടീഷൻ മഴയെ തോട്ടാൻ വേണ്ടി പറ്റും, പറ്റും. ഫ്യുവൽ യൂസേജ് നല്ല മൈലേജ് ഉണ്ടോ, ഉണ്ട്. ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ട്. ടെക്നോളജി നല്ല ടെക്നോളജി ഉണ്ടോ, അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഉണ്ട്. നല്ല ഡീലർ ആണോ, നല്ല വലിയ ഡീലർ ആണോ. അതുപോലെ നോളജ് ഓഫ് യൂസിങ് എക്യുപ്മെന്റ്, ഇതിന് മുന്നേ വേറെ കാറുകൾ ഓടിച്ചിട്ട് ഇതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ. ഇത് ഇത് തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ എക്യുപ്മെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഐ വിൽ ക്ലിയർ യുവർ ഡൗട്ട്സ്. എന്തെങ്കിലും സംശയം, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് means you can ask me.